ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആപ്പിൾ ബീസിന്റെ പുതിയ കിറ്റായ ലിറ്റിൽ സയന്റിസ്റ്റിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന 21 എക്സ്പെരിമെന്റിന്റെ കിറ്റാണിത്. ഓരോ എക്സ്പെരിമെന്റിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബുക്കും ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കവറില് മെഷറിംഗ് ബീക്കറും വുഡൻ സ്പാറ്റലാസും പിന്നെ ഡ്രോപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സിട്രിക് ആസിഡിന്റെ 40 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണിത്. ഇതിലെ സോപ്പ് ബേസ് ആണ്. 2 ചെറിയ ബോട്ടിലുകളിലായിട്ട് അക്വാട്ടിക് ഫ്രാഗ്രൻസും പിന്നെ ഫുഡ് ആൻഡ് കോസ്മെറ്റിക് കളറിങ്ങും, നമുക്ക് ബ്ലൂ കളറാണ് കിട്ടിയിട്ടുള്ളത്, അതും തന്നിട്ടുണ്ട്. ഒരു ഫിൽട്ടർ പേപ്പറും സ്പ്രേ ബോട്ടിലും പിന്നെ 2 ബലൂൺസും തന്നിട്ടുണ്ട്. സോപ്പൊക്കെ കവർ ചെയ്യാനുള്ള പേപ്പറാണ്. ഇതൊക്കെ കവറിന്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. ഈ ബോട്ടിലെ ഗ്ലിസറിനും തന്നിട്ടുണ്ട്. ലാവെൻഡർ ഫ്ലേവേർഡ് ടീയുടെ 8 ഗ്രാമിന്റെ പാക്കറ്റാണിത്. ബേക്കിംഗ് സോഡയുടെ 80 ഗ്രാമിന്റെ പാക്കറ്റാണിത്. കോൺഫ്ലോറിന്റെ 20 ഗ്രാമിന്റെ പാക്കറ്റാണിത്. ഇത് സ്റ്റാർ ഫിഷ് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡാണ്. ഒരു പ്ലാസ്റ്റിക് റാപ്പറും തന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് ലിറ്റിൽ സയന്റിസ്റ്റ് എന്നുള്ള ഈ കിറ്റില് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്വാ സോപ്പാണ്. ഇതിന്റെ എക്സ്പെരിമെന്റിന്റെ സ്റ്റെപ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അക്വാ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അക്വാ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. സോപ്പ് ബേസ്, ബിഗ് മെഷറിംഗ് ബീക്കർ, ബ്ലൂ ഫുഡ് കളറിംഗ്, വുഡൻ സ്പാറ്റുലാസ്, അക്വാട്ടിക് ഫ്രാഗ്രൻസ്, ഡ്രോപ്പേഴ്സ് ആൻഡ് മോൾഡ്. ആദ്യം തന്നെ 3 പീസ് സോപ്പ് ബേസ് എടുത്തിട്ട് മെഷറിംഗ് ബീക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മെഷറിംഗ് ബീക്കറ് മൈക്രോവേവിൽ ഒരു 20 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലുണ്ടായിരുന്ന സോപ്പ് ബേസ് ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു വുഡൻ സ്പാറ്റൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ സോപ്പ് ബേസ് പെട്ടെന്ന് കട്ടിയായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് കട്ടിയാവുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്നൊരു 5 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ട് എടുത്താൽ ഒന്നും കൂടി അത് ലൂസായി കിട്ടും. ഒരു ഡ്രോപ്പർ എടുത്തിട്ട് കോസ്മെറ്റിക് കളറ് കളക്ട് ചെയ്യുന്നുണ്ട്. അതെന്നിട്ട് നമുക്ക് സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. വുഡൻ സ്പാറ്റുല വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് കട്ടിയായിക്കൊണ്ടിരിക്കും. കട്ടിയാവുകയാണെങ്കിൽ 5 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ലിക്വിഡ് ഫോം ആക്കി എടുക്കണം. 5 ഡ്രോപ്പ് അക്വാട്ടിക് ഫ്രാഗ്രൻസ് കളക്ട് ചെയ്തിട്ട് ഈ സോപ്പ് ബേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ന്യൂസ് പേപ്പറിന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ ഫിഷിന്റെ മോൾഡ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ ലിക്വിഡ് ഫോമിലുള്ള സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1 ഹവർ കഴിഞ്ഞ് എടുത്തു നോക്കിയപ്പോഴേക്കും സോപ്പ് സെറ്റായിട്ടുണ്ട്. സ്റ്റാർ ഫിഷ് അക്വാ സോപ്പ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നമുക്കിനി പെർഫ്യൂം ഉണ്ടാക്കാം. അക്വാട്ടിക് പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അക്വാട്ടിക് ഫ്രാഗ്രൻസ്, പിന്നെ ഫുഡ് കളറിങ്, പിന്നെ മെഷറിംഗ് ബീക്കേഴ്സ്, ഗ്ലിസറിൻ, ലാവെൻഡർ ടീ, ഫണൽ, സ്പ്രേ ബോട്ടിൽ, പ്ലാസ്റ്റിക് സ്പാറ്റുല, ഫിൽട്ടർ പേപ്പർ, ഡ്രോപ്പർ, അങ്ങനെ എല്ലാം റെഡിയാണ്. ആദ്യം തന്നെ ലാവെൻഡർ ടീ 1 ടീസ്പൂൺ മെഷറിംഗ് ബീക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ മെഷറിംഗ് ബീക്കറിൽ 20 ml വാട്ടർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു വുഡൻ സ്പാറ്റൽ യൂസ് ചെയ്തിട്ട് ഈ വാട്ടറും ടീയും മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫിൽട്ടർ പേപ്പർ ഈ ഫണലിൽ വെച്ചു കൊടുക്കുകയാണ്. മെഷറിംഗ് ബീക്കറിലുള്ള ഈ ടീ മിക്സ് ഇനി ഫണലിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് 10 ml ലിക്വിഡ് ഗ്ലിസറിൻ ഈ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. 2 ml ടീ സൊല്യൂഷനും ഈ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. Thank you.
ഇനി കുറച്ച് കളറും ഇതിൽ ആഡ് ചെയ്യാം. ഇനി സ്മെല്ലിനായിട്ട് 5 drops ഫ്രാഗ്രൻസും ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 10 ml വാട്ടറും കൂടി ആഡ് ചെയ്യാം. ഇനി സ്പ്രേ ബോട്ടിലിലെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ലാവെൻഡർ പെർഫ്യൂം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 21 എക്സ്പെരിമെൻസിൻ്റെ ഒരു കിറ്റാണിത്. ഇത് കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്.